അനുപമയ്ക്ക് ആശ്വാസമായിരിക്കുകയാണ് തിരുവനന്തപുരം കുടുംബകോടതിയുടെ ഇടപെടൽ ദത്ത് നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കുടുംബകോടതി സർക്കാരും ശിശുക്ഷേമ സമിതിയും ഇക്കാര്യത്തിൽ അനുപമയ്ക്ക് ഒപ്പം നിന്നിരുന്നു കുഞ്ഞിന്റെ ദത്ത് താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന ആവശ്യം കോടതിയിൽ സർക്കാരും ശിശുക്ഷേമ സമിതിയും ഉന്നയിച്ചിരുന്നു ഇതിനുവേണ്ടിയുള്ള ഹർജിയും നൽഗിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ് അനന്തൻ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റേ വന്നിരിക്കുന്നത് മഞ്ജുഷ ഈ ആന്ധ്ര സ്വദേശികൾ ദത്തെടുത്ത കുഞ്ഞിന്റെ ദത്ത് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ തിരുവനന്തപുരം കുടുംബകോടതിയുടെ തീരുമാനം സർക്കാരിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ ദത്ത് നടപടികൾ നിർത്തിവെക്കണമെന്ന സർക്കാർ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഈ താൽക്കാലികമായ ഒരു സ്റ്റേ കോടതി നൽകിയിരിക്കുന്നത് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് ഈ കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടതാണോ സമർപ്പിക്കപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വേണം ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് ശിശുക്ഷേമ സമിതി അറിയിച്ചിരിക്കുന്നത് എന്നാൽ സർക്കാർ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചത് ഇത് ഉപേക്ഷിക്കപ്പെട്ടതാണോ സമർപ്പിക്കപ്പെട്ടതാണോ എന്നതുള്ളതാണ് പ്രധാനമായ തർക്കം അതിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലൊരു വ്യക്തത വരുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന് തന്നെയാണ് അഭിഭാഷകൻ വാദിച്ചത് ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു അതിനുശേഷം കോടതി വാക്കാൽ പറഞ്ഞത് ഈ കുഞ്ഞിന്റെ അമ്മ അനുപമയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് ഡി എൻ എ പരിശോധന ആവശ്യമാണ് അത് ആവശ്യമെങ്കിൽ നടത്തേണ്ടി വരും എന്ന് കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് കോടതി ഇന്ന് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ദത്ത് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതായിരുന്നു അതിനു മുൻപാണ് ഇപ്പോൾ സർക്കാർ അനുപമയ്ക്ക് വേണ്ടി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഹർജി സമർപ്പിക്കുകയും ചെയ്തത് ശിശുക്ഷേമ സമിതി നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നുവല്ലോ സർക്കാർ കൊടുത്ത ഹർജിക്കൊപ്പമായിരുന്നുവല്ലോ ശിശുക്ഷേമ സമിതിയും പക്ഷേ എന്നിട്ടും ശിശുക്ഷേമ സമിതിക്കെതിരെ വിമർശനം ഉണ്ടായോ കോടതിയിൽ നിന്ന് മഞ്ജുഷ ഈ മൂന്ന് ഹർജിയാണ് കോടതിയിൽ വന്നത് ശിശുക്ഷേമ സമിതിയും സർക്കാരിനൊപ്പം തന്നെ ഈ ദത്ത് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണം ഇക്കാര്യത്തിൽ തർക്കം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതി അറിയിച്ചിരുന്നു അതിനൊപ്പം അനുപമ ഈ ദത്ത് നടപടികളിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു ഇത് മൂന്നും പരിഗണിച്ച ശേഷം സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ സ്റ്റേ അല്ലെങ്കിൽ താൽക്കാലികമായി നടപടികൾ നിർത്തിവെക്കാൻ കോടതി തീരുമാനിച്ചത് അതിനൊപ്പം കോടതി എടുത്തു പറഞ്ഞത് ശിശുക്ഷേമ സമിതിയുടെ ഗുരുതരമായ ഒരു പിഴവ് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം ഈ ആന്ധ്രയിലേക്ക് ദത്ത് നൽകിയ കുഞ്ഞിന്റെ നിയമ നടപടികൾ അതിന്റെ അവകാശ സംരക്ഷണവും ആ ദമ്പതികൾക്ക് നൽകിക്കൊണ്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശിശുക്ഷേമ സമിതി പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ ഒരു സത്യവാങ്മൂലം കഴിഞ്ഞ ഒക്ടോബർ 13 കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ സത്യവാങ്മൂലം സംബന്ധിച്ചാണ് ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമല്ല കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അതായത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലമല്ല കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വലിയ വിമർശനമാണ് കോടതി ഗുരുതരമായോ കോടതിയുടെ ഈ നിരീക്ഷണം അല്ലേ അനന്തൻ അതായത് ശിശുക്ഷേമ സമിതി ദത്ത് നടപടികൾ പൂർത്തിയായി എന്ന് അറിയിച്ചുകൊണ്ട് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പിശകുണ്ട് എന്ന് കോടതി വാക്കാൽ പരാമർശിക്കുകയല്ലേ തീർച്ചയായും ഈ ആന്ധ്രയിലെ ദമ്പതികൾക്ക് ഓഗസ്റ്റ് 7 കോടതി താൽക്കാലികമായി ദത്ത് നൽകുന്നത് അതിനുശേഷം കുറച്ച് നിയമ നടപടികൾ കൂടിയുണ്ട് അത് പൂർത്തിയാക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രോസസ്സാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി നൽകുന്ന ഒടുവിലത്തെ സത്യവാങ്മൂലം അതായത് ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ഇതുവരെയും അന്വേഷിച്ച് എത്തിയിട്ടില്ല എന്ന് ബോധിപ്പിക്കുന്ന ഒരു സത്യവാങ്മൂലമാണ് അത് നൽകിയത് ഈ മാസം 13 എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് ഈ അനുപമയുടെ പരാതിയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ ഈ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത് ആ സത്യവാങ്മൂലത്തിൽ ഗുരുതരമായ പിഴവുണ്ടെന്നാണ് ഇപ്പോൾ കോടതിയെ വിമർശിച്ചിരിക്കുന്നത് അത് സാക്ഷ്യപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്താണ് ആ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടിയിരുന്നത് എന്നാൽ ഈ സത്യവാങ്മൂലം അഡ്ജസ്റ്റ് ചെയ്യാതെയാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഗുരുതരമായ വിമർശനം കൂടിയാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മറ്റൊന്ന് അടുത്ത തിങ്കളാഴ്ചയാണല്ലോ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത് അതിനിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കണമെന്നോ പുതിയ വിശദീകരണം നൽകണമെന്നോ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ അക്കാര്യത്തിലുള്ള വിശദാംശങ്ങൾ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ കോടതി എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും വിശദമായി അറിയാൻ കഴിയും ഒരു പക്ഷേ ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുവന്ന ഡി എൻ എ പരിശോധന അടക്കം നടത്താനുള്ള ആവശ്യം കാരണം അനുപമയാണോ ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധന തീർച്ചയായും നടത്തേണ്ടി വരും അത് കോടതി വാക്കാൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോകും എന്നുള്ള കാര്യം ഇതിനകം തന്നെ ഉറപ്പായി കഴിഞ്ഞു കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെ കണ്ടെത്താനുള്ള പരിശോധനകളും നടപടികളും ഈ കോടതിയിൽ ആരംഭിക്കുന്നു അത് വലിയൊരു ഏതായാലും അനുപമയെ സംബന്ധിച്ച് ഈ വലിയ ഒരു നിയമ പോരാട്ടത്തിൽ നിന്ന് അത് വലിയ സങ്കീർണമായ നിയമ പോരാട്ടത്തിൽ നിന്ന് കുറച്ചുകൂടി ലളിതമായ അല്ലെങ്കിൽ ആ കുറച്ചുകൂടി കുറഞ്ഞ അല്ലെങ്കിൽ അത്രയും സങ്കീർണമല്ലാത്തൊരു നിയമ നടപടികളിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ എന്തായാലും ഇപ്പോൾ ദത്തെടുത്ത ദമ്പതികൾക്കൊപ്പമായിരിക്കില്ലേ കുഞ്ഞ്
നിലവിൽ കോടതി താൽക്കാലികമായി ദത്തു നൽകിയിരിക്കുന്ന ഈ ആദേ ദമ്പതികളുടെ കയ്യിൽ തന്നെയാണ് കുഞ്ഞുള്ളത് ഈ കാര്യത്തിലും കോടതി ഒരു തീരുമാനം എടുക്കുന്നതുവരെ നമ്മുടെ നിയമവിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് ആ കുഞ്ഞിന്റെ അവകാശം ആ നിലവിൽ കോടതി നൽകിയിരിക്കുന്ന അതേ ദമ്പതികൾക്ക് തന്നെയാകും ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കുന്നതുവരെ കുഞ്ഞ് ആന്ധ്രയിൽ ആ ദമ്പതികൾക്കൊപ്പം കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കോടതിയുടെ തീരുമാനത്തിന് അനുഭവമേക്ക് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അനന്തൻ ഇനി ഇതിലെ തുടർ നടപടി എന്താകും എന്തായാലും ഈ കേസിൽ ഇതിനെ നിയമപരമായ സാധ്യത എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇതാ ഈ സ്റ്റേ നിമിഷം വരെയും അവ്യക്തത ഉണ്ടായിരുന്നല്ലോ ആ അവ്യക്തത മാറുന്നു നിയമപരമായ അനുകൂല സാധ്യത കൃത്യമായി തെളിയുന്നു എന്ന് തന്നെയല്ലേ വിധിയുടെ അർത്ഥമാനന്ദൻ തീർച്ചയായും ഇന്ന് ഈ ഉത്തരവ് വന്നതിന് ശേഷമാണ് അനുപമ ഈ കോടതിയെ സമീപിച്ചിരുന്നതെങ്കിൽ വലിയ സങ്കീർണതകളിലേക്ക് പോകുമായിരുന്നു കാരണം കുഞ്ഞിന്റെ ദത്തവകാശം പൂർണ്ണമായും ആ ദമ്പതികൾക്ക് നൽകുന്ന ഒരു ഉത്തരവ് ഒരുപക്ഷെ കോടതിയിൽ നിന്ന് വന്നേനെ പക്ഷെ കോടതി അപ്പോഴും വിമർശനം ഉന്നയിക്കുന്നത് സത്യവാങ്മൂലത്തിൽ അറ്റസ്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അത് ചിലപ്പോൾ ആ പിഴവ് ചിലപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടി ഈ ഉത്തരവ് ഇന്ന് നൽകുന്നത് മാറ്റിവെക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ സർക്കാരും അനുപമയും ഈ ഹർജിയുമായി കോടതിയിൽ എത്തിയതോടുകൂടി ഉത്തരവ് അന്തിമ ഉത്തരവിലേക്ക് കോടതി പോയില്ല താൽക്കാലിക ദത്ത് ആ ഒരു ഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ് അന്തിമ ഉത്തരവ് നൽകുന്നത് അതിന്റെ നടപടികളിലേക്ക് പോകുന്നത് കോടതി താൽക്കാലികമായി ഇപ്പോൾ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൃത്യമായി ഇതിന്റെ ഈ കുഞ്ഞിന്റെ പെറ്റമ്മ ആര് എന്ന് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ അനുപമ അവകാശം ഉന്നയിച്ചിരിക്കുന്നത് പോലെ പെറ്റമ്മ അനുപമ തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കോടതി പോകും അങ്ങനെ അനുപമയാണെന്ന് ഈ അനുപമയാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ എന്ന് കണ്ടെത്തിയാൽ അതിനുശേഷം കോടതി ഉചിതമായ തീരുമാനങ്ങളിലേക്ക് കടക്കും അത് അത്ര വലിയ സങ്കീർണമായ നിയമ യുദ്ധമായിരിക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഹഷ്മി.